ഹലോ, അങ്ങനെ എൻ്റെ കഥയെ മമ സീരീസിന്റെ 9th സ്റ്റോറിയാണ് കേട്ടോ ഇത്. ഇതിൽ ഞാൻ പറഞ്ഞ് ഫലിപ്പിച്ചു വരുന്ന എന്താണെന്ന് വെച്ചാൽ, ഞാൻ ജനിച്ചു വളർന്നത് ഒരു കാലടി എന്ന് പറയുന്ന സാധാരണ ഗ്രാമത്തിലാണ്. കാലടി പക്ഷെ ലോകപ്രസിദ്ധമാണ്, കാരണം ശ്രീ ശങ്കരാചാര്യർ കാരണം അല്ലേ. അപ്പോൾ അന്നത്തെ കാലത്ത് കാൽനടയായിട്ട് ശങ്കരാചാര്യർ അദ്വൈതം പ്രചരിപ്പിക്കാനായിട്ട് നടന്നപ്പോൾ, അല്ലെങ്കിൽ സനാതനധർമ്മം മറ്റുള്ളവരിലേക്ക് കുടുംബസ്ഥന്മാർക്കെല്ലാം പറഞ്ഞു കൊടുക്കാനായിട്ട് അദ്ദേഹം തുനിഞ്ഞപ്പോൾ, അദ്ദേഹത്തിന് ഇന്ന് ഇത്രയും കാലങ്ങളോളം നമ്മളൊക്കെ പ്രകീർത്തിക്കുമെന്ന് ഓർത്തിട്ടൊന്നും അല്ലല്ലോ അദ്ദേഹം തുടങ്ങിയത് അല്ലേ. അതുകൊണ്ട് ഞാൻ വിചാരിക്കുകയായിരുന്നു, എൻ്റെ യൂട്യൂബ് ചാനലിൽ കുറച്ച് പേരെ കാണുന്നുള്ളെങ്കിലും, ലെറ്റ് മീ ജസ്റ്റ് ട്രൈ ടു ടെൽ what is the kind of oru enda paraya satisfaction level that we will achieve once you have done something. Adana njan try cheynathu ṭo ennu vacha njan oru valiya sambhavam aayidondo allengile enne kaalum oru vaadu veeringalil etti aalukal undayirikka alle adalle enne cheriya accomplishments njan vicharichu document cheythu vekkam. കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഇപ്പൊ യൂട്യൂബിന്റെ ക്ലൗഡിൽ ഇത് കാണുകയാണെങ്കിൽ രസമായിരിക്കില്ലേ. നമ്മളിപ്പോൾ പഴയ നസീർ സാറിന്റെ മൂവീസും പഴയ കാലത്തെ 1960s ഒക്കെ ഉള്ള ഹിന്ദി മൂവീസും ഒക്കെ എടുത്ത് കാണുമ്പോൾ ഉള്ള ഒരു രസം ഉണ്ടാവുമായിരിക്കും എൻ്റെ കൊച്ചുമക്കൾക്കൊക്കെ ഇത് കാണാൻ വേണ്ടിയിട്ടെന്ന്. സോ ഓക്കെ, ഞാനപ്പോൾ പറഞ്ഞു തീർക്കട്ടെ എൻ്റെ കഥ. അങ്ങനെ ഞാൻ അമേരിക്കയിൽ ചെല്ലുകയാണ്. അപ്പോൾ മിസ്സസ് ഡീയുടെ കൂടെ ഞങ്ങൾ കറങ്ങി നടക്കുന്നു. അവരിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു ലെസൺ എന്താണെന്നറിയോ, അവരൊരു ഓണറാണ്. ലൈക്ക് അവർക്ക് ഇഷ്ടംപോലെ സ്വത്തും പണവും ഒക്കെയുള്ള, ഞങ്ങൾക്കെല്ലാം ശമ്പളം തരുന്ന ഒരു മഹതിയല്ലേ. അവർക്ക് ആ ഒരു ഇതുണ്ടായിരുന്നില്ല കേട്ടോ, ഒരു ഗമയോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു ആളായിരുന്നു. അപ്പം ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണിച്ചു. പിന്നെ ആ സമയത്ത് മഞ്ഞുണ്ട് കേട്ടോ, തണുപ്പുണ്ട്. അപ്പോൾ ഈ കുട്ടി, എൻ്റെ കൂടെ വന്നിരുന്ന കുട്ടി, പുള്ളിക്കാരത്തെ ഡൽഹിയിൽ നിന്നാണ് വന്നിരുന്നത്. അപ്പോൾ അവർക്ക് ഈ തണുപ്പൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല, അവരിതൊക്കെ തരണം ചെയ്ത് വരുന്ന പാർട്ടിയാണ്. പുള്ളിക്കാരത്തി ഒരു നല്ല സ്വെറ്ററോ ഒരു ഷോളോ ഒന്നും കൊണ്ടുവരാതെ വന്നിട്ട് ചുരിദാർ ഇട്ടിട്ട് കിലുകിലാന്ന് വിറക്കിയായിരുന്നു. അപ്പോൾ പിന്നെ പോയി ഞങ്ങൾ, ദാറ്റ് വാസ് ബ്ലൂംസ് ഡേൽ എന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ പോയിട്ട് ഞങ്ങൾ ഈ പെർട്ടിക്കുലർ ഇത് എടുത്തു. എന്താ പറയണത്, ഓ കാർഡിയൻ വാങ്ങിച്ചു. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. കാശ്മീർ ഷോൾ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം വാങ്ങിക്കാനുണ്ട്. CASHMERE കാശ്മീർ, അതാണ് ആ ആടിൻ്റെ തോലുകളിൽ ഉണ്ടാക്കുന്നതാണെന്ന് തോന്നുന്നു. അത് അവിടെ കിട്ടി. അന്ന് എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ, 10-15 years back 5000 രൂപ കൊടുത്ത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെന്നത്. അത് 2-3 ഞാൻ പിന്നെയും ഡൽഹിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിപ്പോഴും എൻ്റെ കയ്യിൽ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. ഞാൻ അമ്മയ്ക്ക് ഒരു പ്രാവശ്യം കൊടുത്തപ്പോൾ അമ്മ ആദ്യത്തെ ഒരു കാശ്മീർ ഷോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ വാഷിംഗ് മെഷീനിലിട്ട് കഴുകി. അതിൽ പിന്നെ ഞാനിത് എടുത്തുകൊണ്ട് പോകുന്നു. അമ്മയ്ക്ക് അറിയില്ല അതെങ്ങനെ യൂസ് ചെയ്യണം. ഞാനത് വളരെ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അമേരിക്കയിൽ പോകാൻ പോകുന്നില്ലല്ലോ അതൊക്കെ വാങ്ങിക്കാം. ഇവിടെയൊക്കെ കിട്ടുന്നുണ്ട്, കാശ്മീരിൽ കിട്ടുമെന്ന് തോന്നുന്നു. ആ കാശ്മീർ അല്ല കേട്ടോ ഈ കാശ്മീർ, അത് ആടിൻ്റെ പേരാണ്. KASHMERE കാശ്മീർ നമ്മുടെ സ്ഥലത്തിൻ്റെ പേരല്ല, CASHMERE എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. ആ ആട്ടിൻ്റെ ഇതിൽ നിന്ന് ഉണ്ടാക്കുന്നതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങിച്ചു. നമ്മൾ ഈ കോൺഫറൻസ് തുടങ്ങി. ഓരോരോ സ്ഥലത്ത് ഞങ്ങൾ കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ ഓരോരോ ഹാൾസിൽ അവർ ഓരോ ഇത് സിമ്പോസിയം നടക്കുകയാണ്. സോ ദർ വിൽ ബി സം ഒരു ഓൻസെമ്പിൾ ഓഫ് ലോയേഴ്സ് ഇരിക്കുന്നുണ്ടാവും. അവരിരുന്നിട്ട് ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിനെ പറ്റി സംസാരിക്കും. നമ്മൾ ലോയേഴ്സ് വേറെ ആൾക്കാർ വേറെ കൺട്രീസിലെ സിസ്റ്റംസ് പറയും, അതൊക്കെ കേൾക്കും. ചൈന ഉള്ളവർക്ക് ഒരു പരിഭാഷയുണ്ടാവും. അവർ പരിഭാഷയൊക്കെ വെച്ചിട്ടാണ് അവർ വരുന്നത്, കാരണം അത്രയും കൂടി ഇംഗ്ലീഷ് അറിയില്ലാത്ത ആളുകളൊക്കെയായിരുന്നു അന്ന്. അത്ര പഴയ കാലത്തെ കാര്യമാണ്, ഇപ്പം എല്ലാവർക്കും അറിയാം. ബട്ട് അവർ പറയുന്നതും നമുക്ക് അവർക്ക് മനസ്സിലാവും, അവർക്ക് എല്ലാം ചെയ്യാൻ അറിയാം. പക്ഷെ വെൻ ദേ ഹാവ് ടു ജസ്റ്റ് ഡു എ സ്പീച്ച് നോ, ദേ വിൽ ജസ്റ്റ് പ്രിഫർ സംബഡി ടു എന്താ പറയുക, ട്രാൻസ്ലേറ്റ് പറഞ്ഞാൽ അവർ ഇംഗ്ലീഷിൽ തന്നെ പറയും. ബട്ട് അല്ലത് വൺ മോർ പേഴ്സൺ വിൽ സ്റ്റാൻഡ് ദെയർ ആൻഡ് എക്സ്പ്ലെയിൻ. അതെന്താ വെച്ചാൽ അവരുടെ ആക്സെന്റിന്റെ കുഴപ്പമായിരിക്കും. അങ്ങനെ ഒരു നല്ലൊരു അനുഭവമായിരുന്നു. അപ്പൊ അവിടെ എങ്ങനെയാന്ന് വെച്ചാല് എല്ലാവരും വന്നിട്ട് അവരവരുടെ കൺട്രിയിലെ വേഷം ധരിച്ചിട്ടാണ് വരുന്നത്. ജാപ്പനീസ് ആൾക്കാർ കിമോണോ ധരിച്ചിട്ട് ഒരു ഫാനൊക്കെ പിടിച്ചിട്ട് നടക്കുന്നു, ജസ്റ്റ് ഷോ ദാറ്റ് വി ആർ ഫ്രം ജപ്പാൻ. അപ്പൊ നമ്മൾ അവിടെ ചെന്നിട്ട് നമുക്കൊരു കേസ് അവിടെ രജിസ്ട്രേഷൻ ചെയ്യാനുണ്ട്, ട്രേഡ് മാർക്കിങ്, വി ക്യാൻ ഗീവ് ദം
അവരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യാം, നമ്മുടെയും കാർഡ് എക്സ്ചേഞ്ച് ചെയ്യാം. സോ ഇഫ് ദേ ഹാവ് സംതിങ് ഇൻ ഇന്ത്യ, ഞങ്ങളുടെ ഡ്രസ്സ് കാണുമ്പോൾ, ഞങ്ങളുടെ സാരി കാണുമ്പോൾ, സാരി ബംഗ്ലാദേശിൽ നിന്ന് വന്നവരുണ്ടായിരുന്നു, പക്ഷെ അവർ ഡിഫറെൻറ്റ് ടൈപ്പായിട്ടാണ് ഡ്രേപ്പ് ചെയ്തിരുന്നത്. നമ്മൾ വേറെ രീതിയിലാണ് ഡ്രേപ്പ് ചെയ്തിരുന്നതല്ലോ, നമ്മുടെ സാധാരണ രീതിയല്ലേ. അപ്പം അങ്ങനെ പോണ സമയത്ത് എനിക്ക് ചായ കുടിക്കണം. അപ്പം ഈ ശീതൽ എന്ന് പറഞ്ഞ കുട്ടി, ഷീ വാസ് സിറ്റിംഗ് ആൻഡ് അറ്റൻഡിങ് ടു സം അതർ ക്ലയൻറ്റ്. അവിടെ നമ്മുടെ ക്ലയൻസും നമ്മളെ കാണാൻ വരും അമേരിക്കയിലുള്ള. അങ്ങനെ ഞാനപ്പോൾ എന്നാൽ കുടിച്ചേക്കാന്ന് കരുതി ഞാൻ പുറത്തിറങ്ങുമ്പോൾ മോള് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്, അമ്മ അവിടെ സ്റ്റാർബക്സ് ഉണ്ട്. അന്ന് ഈ സ്റ്റാർബക്സ് ഒന്നും നമുക്ക് ഇവിടെ വന്നിട്ടില്ല കേട്ടോ, ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല. അങ്ങനെ ഞാൻ സ്റ്റാർബക്സിൽ കയറുകയാണ്. നിങ്ങൾ ഒന്നും ഒരു എക്സാജറേഷനും വിചാരിക്കേണ്ട, നിങ്ങൾ ആ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മൂവി ഒന്ന് എടുത്ത് കാണുക, കണ്ടിട്ടുണ്ടാവും എല്ലാവരും. അതിൽ ശ്രീദേവി എന്താ ചെയ്ത അത് തന്നെയാണ് ഞാൻ അവിടെ കാണിച്ചത്. ഞാനിങ്ങനെ പോയി നിൽക്കുകയാണെ, ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഫാൻസി ചായക്കടയിൽ കയറുന്നത് കേട്ടോ. ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കുറച്ച് തടിച്ചിട്ട് നല്ല ഹെഫ്റ്റി ആയിട്ടുള്ള ആഫ്രിക്കൻ അമേരിക്കൻ ലേഡി ഇസ് സിറ്റിംഗ് ബിഹൈൻഡ് ദി കൗണ്ടർ. അവരാണ് അവിടെ ജോലി ചെയ്യുന്നത്. അപ്പോൾ അവരവിടെ ഇരുന്നിട്ട് ഓരോരുത്തർക്ക് പറയുന്നുണ്ട്. അപ്പം ഞാൻ ക്യൂവിൽ നിൽക്കുകയാണ്. സോ ഐ എം ജസ്റ്റ് ട്രൈങ് ടു ഫിഗർ ഔട്ട് വാട്ട് ഇസ് ദിസ്, എന്താണെന്നൊന്നും മനസ്സിലാവണില്ല. അപ്പം ഞാൻ വായിച്ചൊക്കെ നോക്കുന്നുണ്ട്, ലാത്തേ എന്ന് കാണുന്നുണ്ട്, ലാർജ് എന്ന് കാണുന്നുണ്ട്, ഒന്നും പിടികിട്ടുന്നില്ല. സോ ഐ എം ജസ്റ്റ് വാച്ചിങ് ഔട്ട് വാട്ട് അതേഴ്സ് ആർ പിക്കിങ് കേട്ടോ, ഇങ്ങനെ നോക്കി നിൽക്കണം. പക്ഷെ ഞാൻ പെട്ടെന്ന് ആ ക്യൂവിൻ്റെ മുമ്പിലങ്ങ് ചെന്നുപോയി. പെട്ട് കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചു, യെസ് മാം എന്ന് പറഞ്ഞു. ആദ്യം അങ്ങനെയാണേ പറഞ്ഞു, എനിക്ക് പറയാനറിയില്ല. ഐ ജസ്റ്റ് വോണ്ട് യെസ് ടെൽ മീ എന്ന് പറഞ്ഞു. അവർക്ക് ദേഷ്യം വരാൻ തുടങ്ങി. പിന്നെ ഒന്നും കൂടെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ അടിച്ചപ്പോ, ലേഡി ക്യാൻ യു ജസ്റ്റ് മൂവ് ഔട്ട് ഓഫ് ദ ക്യൂ, ലുക്ക് ബിഹൈൻഡ് യു, ദേർസ് എ ബീ ലൈൻ ഓഫ് പീപ്പിൾ ഓവർ ദർ എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാർ നിങ്ങളുടെ പുറകിൽ ഇങ്ങനെ കൂടിയിട്ടുണ്ട്, വൈ കാൻ യു മൂവ്. അവരെന്നെ ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് എൻ്റെ ഈ അറ്റയർ കണ്ടപ്പോൾ അവർ വിചാരിച്ചു ഒരു വിദ്യാഭ്യാസമൊന്നും ഇല്ലാണ്ട് ഏതോ ഒരുത്തി വന്നിരിക്കുകയാണ്, അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ബിക്കോസ് ഞാനിങ്ങനെ പരിഭ്രമിക്കുകയായിരുന്നു കേട്ടോ. ഇതാണ് ഞാൻ പറയണേ, നമ്മൾ ഇപ്പം എന്ന് പറഞ്ഞ സാരി ഇസ് ദ ബെസ്റ്റ് വൺ കേട്ടോ. സാരി ഉടുത്തങ്ങ് ചെന്നാൽ മതി നമുക്കിപ്പം എന്താ പറയണേ, നല്ല റെക്കഗ്നിഷൻ ഉണ്ട്. ആരും നമ്മളെ അങ്ങനെ ഇതാക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ആ സമയത്ത് അവർ കുറച്ച് പ്രെജുഡിസ്ഡ് ആയി, അവർ കുറച്ച് ജഡ്ജ്മെന്റലും ആയി. അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ജസ്റ്റ് മൂവ് ഔട്ട് ഓഫ് ദ ക്യൂ എന്നാണ് അവർ. എന്നാലും മാറി നിൽക്കുമോ അങ്ങോട്ട്? അപ്പോൾ ഞാൻ പതുക്കെ മാറുമ്പോൾ എൻ്റെ പിറയിൽ നിന്നിരുന്ന ആളില്ലേ, ഒരു സായിപ്പ്, നമ്മൾ സായിപ്പ് എന്നാണല്ലോ പറയുക. മനസ്സിലാക്കാൻ പറഞ്ഞ കേട്ടോ, ആരും കൊച്ചാക്കാനൊന്നും അല്ല, അവരുടെ സ്കിൻസ് കളർ വെച്ച് ആരെയും കൊച്ചാക്കാൻ ഞാനാണല്ല. അപ്പോൾ അവർ അയാൾ ഇത്ര നല്ല മനുഷ്യനു, കെൻ ഐ ഹെൽപ്പ് യു എന്ന് ചോദിച്ചു. ഞാൻ യെസ് ഐ ഡോണ്ട് നോ വാട്ട് ടു ചൂസ്. യാ യു കനോട്ട് ഗോ ബാക്ക് നൗ, സീ ലോട്ട് ഓഫ് പീപ്പിൾ അതെ, ഐ ഹെൽപ്പ് യു ഔട്ട് എന്ന് പറഞ്ഞു. അയാൾ ലാത്തേ മീഡിയം എന്ന് പറഞ്ഞിട്ട് ലാത്തേ മേടിച്ചു തന്നു. ആൻഡ് വുഡ് യു ലൈക്ക് ടു ഈറ്റ് സംതിങ്? ഐ സെഡ് യെസ് എ സാൻഡ്വിച്ച്. അപ്പോൾ അവിടെ ഇരുന്ന ഒരു ചീസ് സാൻഡ്വിച്ചും വാങ്ങിച്ചു തന്നു. ഞാൻ ഐ പെയ്ഡ്. ഐ വാസ് സോ ഗ്രേറ്റ്ഫുൾ. ഞാൻ താങ്ക് യു എന്ന് കുറേ പ്രാവശ്യം പറഞ്ഞിട്ട് ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പോയിരുന്നു. അവിടെ പോയിരുന്നപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത്, എൻ്റെ ദൈവമേ ഒരു ചായയും ഒരു ഇതും മേടിച്ചതിനാണ് ഞാൻ ഇത്രയും വേഗത്ത് കുളിച്ചത്. ദാറ്റ് ലേഡി വാസ് വെരി റൂഡ്. മേ ബി അവരുടെ ഡിസിപ്ലിൻ അങ്ങനെയായിരിക്കും, ഒരാൾക്ക് വേണ്ടിയിട്ട് 5 മിനിറ്റ് ചിലവാക്കി കഴിഞ്ഞാൽ പുറകിലിരിക്കുന്നവർ എന്ത് ചെയ്യും? അപ്പോൾ ഇംഗ്ലീഷ് മൂവി യൂട്യൂബിലുണ്ട്, അത് എടുത്തു നോക്കൂ. കറക്റ്റ് എനിക്ക് സംഭവിച്ചതാണത്, ശ്രീദേവി സാരി ഉടുത്തിട്ട് അവിടെ പോയി നിന്നിട്ട് ഇങ്ങനെ പരിഭ്രമിക്കുന്നത്. അങ്ങനെ ആ ഒരു എപ്പിസോഡ് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ ഒരാഴ്ച അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വരുന്ന വഴിക്ക് ലണ്ടനിൽ വരികയാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ അവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അവരുടെ കഥ ഇനിയൊരു വലിയ സ്റ്റോറി ആട്ടോ. അവർ സൗദിയിൽ ജോലി ചെയ്യുമായിരുന്നു, അത് കഴിഞ്ഞ് മസ്കറ്റിൽ. ഹസ്ബൻഡിൻ്റെ അനുജൻ MBA ഒക്കെ ചെയ്ത ആളാണ്, വൈഫ് വന്ന് ഡോക്ടറാണ്, പീഡിയാട്രിഷ്യൻ. പുള്ളിക്കാരത്തി ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഷീ ഈസ് വെരി ഹൈലി മോട്ടിവേറ്റിംഗ് ലേഡി കേട്ടോ. അതായത് അവരുടെ കാര്യമാണ്, എന്നാലും അവരുടെ കാര്യം കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരു മഹതിയാണ് കേട്ടോ. ഡോക്ടർ മഞ്ജുഷ എന്നാണ് പേര്. പുള്ളിക്കാരത്തി വന്ന് പീഡിയാട്രിഷ്യനാണ്, ഇവിടെ ഈ കിങ്സ് ഹോസ്പിറ്റലിലായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. ആ കിങ് ഫഹദ് ഹോസ്പിറ്റലിൽ കുറേ നാൾ ജോലി ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മസ്കറ്റിലും ജോലി കിട്ടിയിട്ട് അവരവിടെ താമസിക്കുന്ന സമയത്ത് ഷീ റോഡ് ദറ്റ് MRCP അല്ലേ, MRCP എക്സാംസ് എല്ലാം എഴുതി, അത് അതിങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു. 2-3 പ്രാവശ്യം ദുബായിലൊക്കെ വന്ന് എഴുതി, എല്ലാം ഭയങ്കര കറക്റ്റാണ്. ജോലി ചെയ്യും, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, ഹസ്ബൻഡ് ഇസ് ദയർ. പക്ഷേ ഒരു ഡോക്ടറിന് ഒരുപാട് ജോലികളല്ലേ തലയിലുള്ളത്. അങ്ങനെ അവരവിടേക്ക് ആ സമയത്ത് അവർ വന്നിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ അവരെയും കൂടെ കാണാമെന്ന് എഴുതിയിട്ട് മഞ്ജുഷയും മോളും ഒക്കെ എന്നെ റിസീവ് ചെയ്യാൻ വന്നിരുന്നു. ഞങ്ങൾ ബസ്സിനാണ് പോയത്, അന്ന് അവർ കാറൊന്നും വാങ്ങിച്ചിട്ടില്ല.
അപ്പോ എന്റെ ബ്രദർ ഇൻ ലോ വീട്ടിൽ നിന്നിട്ട് ഹി വാസ് കുക്കിംഗ് ഫോർ മീ. ഒന്ന് ആലോചിച്ച് നോക്കും, സാധാരണ രീതിയിൽ ബ്രദർ ഇൻ ലോ വന്ന് പിക്ക് ചെയ്യും, വൈഫ് കുക്ക് ചെയ്യൂല. ഇത് അങ്ങനെയല്ല, പുള്ളിക്കാരത്ത് കുക്കിങ്ങിലൊന്നും അത്ര സ്മാർട്ട് ആയിരുന്നില്ല അന്ന്. ഇപ്പം ഓക്കെ ആയി കാണുമായിരിക്കും. അന്ന് ഇതെല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യണ്ടല്ലോ. അപ്പം എന്നെ വിളിക്കാനായിട്ട് അവര് ബസ്സിൽ കയറി വന്നു. ഐ റിയലി അപ്രീഷിയേറ്റ് ഇട്ടോ. എന്നിട്ട് അവരും അവരുടെ മകളും വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും പിന്നെയും ബസ് കയറി അങ്ങ് പോയി. അപ്പൊ എന്റെ കസിൻ പറഞ്ഞായിരുന്നു വിളിക്കാൻ വരാതെ. ഞാൻ പറഞ്ഞു ഇവര് വരുന്നുണ്ട്, ഫസ്റ്റ് ലെറ്റ് മീ ഗോ ടു ദെയർ ഹൗസ്. അതാണല്ലോ നമ്മുടെ സാധാരണ രീതിയിലുള്ള സമ്പ്രദായം. അങ്ങനെ ഞാൻ അവിടെ പോവാണ്. അവിടെ പോയിട്ട് അവിടെ ഒരു ദിവസം നിന്നു. അവരുടെ കൂടെ മറ്റേ റെഡ് ബസ്സിലൊക്കെ കയറിയിട്ട് എല്ലാ ഹോപ്പിൻ ഹോപ്പ് ഓൺ ടൂറില്ലേ, അതിൽ കയറിയിട്ട് ലണ്ടൻ എല്ലാം കണ്ടു. ലണ്ടനിൽ ഞാൻ സാരി ഉടുത്തിട്ടാണ്. അപ്പം എനിക്കൊരു ഐഡിയ കിട്ടി കേട്ടോ, മിസ്സസ് ഡീപ്പനിങ് കാരണം. സാരി ഇട്ടിട്ട് നമ്മൾ ഓരോ ചരിത്ര സ്മാരകങ്ങളുടെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞ് ഞാൻ ബിഗ് ബെന്നിൻ്റെ മുമ്പിൽ പോയി നിന്ന് ഫോട്ടോ എടുത്തു. ഞാനൊരു ദിവസം ഉണ്ടല്ലോ എന്റെ ഫോട്ടോസ് മാത്രം ഇങ്ങനെ സ്കാൻ ചെയ്തിട്ട് ഞാൻ കാണിക്കാൻ കേട്ടോ. പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ആഡ് ചെയ്താൽ അതിന്റെ ഒരു ഫ്ലോ പോകുന്നതായിരുന്നു. ഞാൻ ഇപ്പൊ അത് പറയുന്നില്ല. ഐ വിൽ ജസ്റ്റ് ഷോ യു മൈ ലണ്ടൻ ട്രിപ്പ്, മൈ അമേരിക്കൻ ട്രിപ്പ് ഫോട്ടോസ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു എപ്പിസോഡായിട്ട് ചെയ്യാം. പിന്നെ എന്റെ സാരി ഹോള് ഇതെല്ലാം വരുന്നുണ്ട് കേട്ടോ എല്ലാവരും. ഞാൻ ഒഫ്കോഴ്സ് ആദ്യം തന്നെ എന്നെ മനസ്സിലാക്കിപ്പിച്ച് കഴിഞ്ഞിട്ട്, വാട്ട് ഐ ആം എന്ന് നിങ്ങളോടൊന്ന് മനസ്സിലാക്കിപ്പിച്ച് കഴിഞ്ഞിട്ട് ഐ വിൽ ഷോ യു ഓൾ ദീസ് തിങ്സ്. അപ്പോ എന്താ ഞാൻ പറഞ്ഞ, അങ്ങനെ ഞങ്ങള് സ്ഥലങ്ങളൊക്കെ കണ്ടു. നാഷണൽ മ്യൂസിയത്തിൽ പോയി. അവിടെ എല്ലാവരും ഇല്ലേ സൈലന്റ് ആയിട്ട് ഇങ്ങനെ ബെഞ്ചിട്ടിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ വലിയ ചുവരല് ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്, ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈവൻ ഡാവിഞ്ചിയുടെ ഫ്ലവർ പോട്ട് എന്ന് പറഞ്ഞ സൺഫ്ലവേഴ്സിന്റെ അന്ന് അവിടെ ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. അത് നോക്കിയിട്ട് ഒരു ആർട്ടിസ്റ്റ് ഇരുന്ന് വരയ്ക്കണം. ഭയങ്കര സൈലന്റാ. യു ആർ നോട്ട് സപ്പോസ് ടു ടച്ച് ദോസ് പിക്ചേഴ്സ് ആൻഡ് ഓൾ. ഏജ് ഓൾഡ് വാട്ടർ കളർ ഉണ്ട്, ഏജ് ഓൾഡ് ഓയിൽ പെയിന്റിങ്, ഓയിൽ ഓൺ ക്യാൻവാസ്, അങ്ങനെ പലതും. അപ്പൊ ഞാൻ ഈ റംബ്രാൻഡ്, പിന്നെ ലിയോണാർഡോ ഡാവിഞ്ചി ഇതെല്ലാം വന്നിട്ട് ഇംഗ്ലീഷ് ക്ലാസ്സസിൽ റിനേസൻസ് പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. സോ ഐ വാസ് സോ ഹാപ്പി. ഞാൻ അതെല്ലാം കണ്ട് ഞാൻ നിൽക്കുന്ന സമയത്ത് ആ നാഷണൽ ഗാലറിയുടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, അല്ലെ മ്യൂസിയത്തിന്റെ പുറത്തിറങ്ങുമ്പോൾ, ഡയറിലെ ഡയറാണ് അതെന്നാ പുള്ളിയുടെ പ്രതിമയുണ്ട്. ഓഫ്കോഴ്സ് ഫോർ എല്ലാവർക്കും അറിയാലോ അല്ലെ, ഹിസ്റ്ററി ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ ജനറൽ ഡയർ ആരായിരുന്നു? 1919 ജാലിയൻ വാല ബാഗ് ഷൂട്ടിംഗ് നടത്തിയ ആള്, അദ്ദേഹത്തിന്റെ പ്രതിമയുടെ മുമ്പിൽ അവിടെ ഒരു വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു, അതിന്റെ അടിയിൽ എഴുതിയിരിക്കുന്ന ഇന്ത്യൻ എന്തോ സ്വാതന്ത്ര്യ സമരത്തിന്റെ എഗൻസ്റ്റ് സംതിങ് ലൈക്ക് ഇറ്റ്സ് എഗൻസ്റ്റ് ഇന്ത്യക്ക് എഗൻസ്റ്റ് ആയിട്ട് ചെയ്ത് ഇത് അടിച്ചമർത്തിയ ആളെന്നുള്ള മട്ടിൽ സംതിങ് ഇറ്റ് വാസ് റിട്ടൺ ഓവർ ദർ. അതിന്റെ മുമ്പില് പഞ്ചാബീസ് നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നു. എനിക്ക് മനസ്സിലായില്ല ഇത് എന്തൊരു വിരോധാഭാസമാണ്. പഞ്ചാബില് ഏറ്റവും വലിയ മാസക്കർ, ഏറ്റവും വലിയ കൂട്ടക്കൊല നടത്തിയ ഒരു സാഹിബിന്റെ ഫോട്ടോയുടെ പ്രതിമയുടെ മുമ്പില്, ഐഡിഫൈസിന്റെ മുമ്പിൽ നിന്നിട്ട് ദേ ആർ ക്ലിക്കിംഗ് പിക്ചേഴ്സ്. ഐ ഡോണ്ട് തിങ്ക് ദി നോ അബൌട്ട് ദിസ് ജലിയൻ വാല ബാഗ് മസാക്കർ എന്ന് എനിക്ക് അപ്പം തോന്നിപ്പോയി. ഞാൻ എടുത്തോന്ന് ചോദിച്ചാ ഞാൻ അയാളുടെ മാത്രമായിട്ട് ഇല്ല, ഞാൻ പോയി നിന്ന് പോസ്റ്റ് ചെയ്തെടുത്തില്ല, എങ്കിൽ പിന്നെ ഞാൻ അങ്ങനെ പറയലല്ലോ. അന്നേ ഞാൻ ജിതിന്റെ അടുത്ത് പറഞ്ഞു എന്തല്ലേ ജിതിൻ. അപ്പൊ അശ്വിൻ ചേട്ടനും ഉണ്ട് അവിടെ. അമ്മയുടെ ഒരു ബ്രദർ ഉണ്ട് മഹേന്ദ്രദേവ്, പുള്ളിയുടെ മകൻ ആർക്കിടെക്ട് ആണ്. ഹി ഈസ് ഓൾസോ വെ ദനദ വൺ ഇസ് അശ്വിൻ. അശ്വിൻ വന്നിട്ട് ഭയങ്കര സ്മാർട്ട് ആയിട്ടുള്ള ഒരു ആളാണ്. അയാളുടെ കാര്യം ഞാൻ പിന്നെ കഥ പറയട്ടോ. പുള്ളിയും ഉണ്ട് അവിടെ, വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഹി ഈസ് വർക്കിംഗ് ആസ് എ മാത്സ് ടീച്ചർ ഓവർ ദർ. എഞ്ചിനീയറിംഗ് എം എസ് ഒക്കെ കഴിഞ്ഞ ആളാണേ. അതൊരു വേറെ പാരലൽ സ്റ്റോറിയാണ്. ഹി ഈസ് ഒരു പ്രത്യേക ടൈപ്പാണ് അത്. പിന്നെ ഓരോ ഇപ്പൊ എന്റെ കഥയല്ലേ പറയുന്നത്, ഇവരുടെ കഥയിലേക്കൊക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ എന്റെ കഥയുടെ ഫ്ലോ പോകും. അപ്പൊ അവിടെ നിന്നിട്ട് ഇതൊക്കെ കണ്ട് അപ്പൊ എന്നെ കണ്ണു തുറപ്പിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ വിചാരിക്കുകയാണ് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കാണാതെ പഠിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, അതിന്റെ റിലവൻസ് എന്താണെന്ന് അറിഞ്ഞാല് മാത്രമാണ് നമ്മൾ ഇങ്ങനെയുള്ള ആന്റി ഹീറോസിനെ നമ്മൾ സല്യൂട്ട് ചെയ്യുന്നു, ഫോട്ടോ എടുക്കുന്നു അല്ലേ. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു ഞാൻ തിരിച്ചു വന്നു. തിരിച്ചു വന്നു കഴിഞ്ഞിട്ടാണ് ട്വിസ്റ്റ്. എൻ്റെ ജോലിയിൽ അപ്പൊ 4-5 വർഷമാകാറായിട്ടോ ഈ പറഞ്ഞ ലോ ഫേമില് ജോലിയിൽ വലിയൊരു ട്വിസ്റ്റ് എന്നെ നോക്കിയിരിക്കുകയാണ് ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ. അത് അടുത്ത എപ്പിസോഡിൽ പറയാം. സോ സ്റ്റേ ട്യൂൺഡ്. ബൈ.